ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹരിയാലി ചിക്കൻ ബിരിയാണിയാണ്. നല്ല ഗ്രീനിഷ് ആൻഡ് സ്പൈസി ചിക്കൻ ബിരിയാണിയാണിത്. വെറും 30 മിനിറ്റുകൾക്കുള്ളിൽ എങ്ങനെയാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ആദ്യമായി ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. ഏകദേശം ഒരു 10ഓ 12ഓ പച്ചമുളകും 1/2 കപ്പ് വെളുത്തുള്ളിയും 4ഓ 5ഓ ഇഞ്ചിയും ഇതിനായി വേണം. ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ബിരിയാണിയാണ്, അതുകൊണ്ടാണ് ഇത്രയും പച്ചമുളക് ഇതിലേക്ക് ചേർക്കുന്നത്. ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷമാണ് നമ്മൾ അരയ്ക്കുന്നത്. ഇല്ലെങ്കിൽ ഇതിൻ്റെ ലെങ്തി ആയിട്ടുള്ള നാരുകൾ ബിരിയാണിയിൽ എല്ലായിടത്തും കാണപ്പെടും, അതുകൊണ്ടാണ് ഇത് ചെറിയ കഷ്ണങ്ങളാക്കുന്നത്. ഇഞ്ചി ചേർത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം. അടുത്തതായി എരിവുള്ള ഒരു 12 പച്ചമുളകോളം ഇതിലേക്ക് ചേർക്കണം. ഇനി ഇത് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. ഈ അരപ്പ് ഇതിൽ നിന്നും മാറ്റിവെച്ചതിന് ശേഷം അടുത്തതായി 1 കപ്പ് പുതിനയിലയും 1 ചെറുനാരങ്ങയുടെ നീരും ഇതിലേക്ക് ചേർക്കാം. തുടർന്ന് 1 കപ്പ് മല്ലിയിലയും 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം. അടുത്തതായി ചൂടായ ഒരു പാനിലേക്ക് 200 ഗ്രാം ബട്ടറാണ് ചേർക്കുന്നത്. ബട്ടർ നല്ലതുപോലെ മെൽറ്റായതിനു ശേഷം ഇതിലേക്ക് നീളത്തിലരിഞ്ഞ 1/2 കിലോ സവാളയാണ് ചേർക്കുന്നത്. സവാള നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഫ്രൈ ആക്കി എടുക്കണം. സവാള നേരിയ ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ തന്നെ എണ്ണ ഇതുപോലെ തെളിഞ്ഞു വരും. ഇത് കുറച്ചും കൂടി ഫ്രൈ ചെയ്യാനുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഫ്രൈ ആയതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി വയ്ക്കണം. ഇപ്പോൾ ഇത് പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കണം.
സവാള എണ്ണയിൽ നിന്ന് മാറ്റിയതിന് ശേഷം ബാക്കി വന്ന എണ്ണയിലാണ് ഇനിയുള്ള സ്പൈസസ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, കറുവാപ്പട്ട തുടങ്ങിയ സ്പൈസസാണ് നമ്മളിതിലായിട്ട് ഉപയോഗിക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 2 മിനിറ്റോളം ഇത് ഫ്രൈ ചെയ്യണം. ഇനി ഇതിലേക്ക് ആദ്യമായി ചേർക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരച്ച പേസ്റ്റാണ്. ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെയാണ് ഇത് ഫ്രൈ ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് അടുത്തതായി ചേർക്കുന്നത് ബ്ലാക്ക് സോൾട്ടാണ്, അതായത് ഇന്ദുപ്പ്. ഏകദേശം 1 ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ടാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത്. മസാല ഇട്ടതിന് ശേഷം ഏകദേശം 3 മിനിറ്റോളം ഇത് ഫ്രൈ ചെയ്യേണ്ടതുണ്ട്. 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് മല്ലിയിലയുടെയും പുതിനയിലയുടെയും മിശ്രിതം അരച്ചത് ചേർക്കുന്നത്. രണ്ട് മിനിറ്റ് ഈ മസാല ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നതുവരെ ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ പീസസ് ചേർക്കാം. ഏകദേശം 1/2 കിലോ ചിക്കനാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി ഈ മസാലയും ചിക്കനും നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. Thank you.
ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഒനിയൻ വളരെ കുറച്ച് മാത്രം ചേർക്കാം. ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് വേവിക്കണം. 10 മിനിറ്റ് ഇങ്ങനെ വെന്തതിന് ശേഷം ഇതിൻ്റെ മൂടി തുറന്ന് ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഇനി ഈ ചിക്കനിലേക്ക് കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന 1/2 കിലോ ഖൈമ റൈസ് ചേർക്കാം. നമ്മൾ റൈസ് എത്രയാണോ ചേർത്തത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കേണ്ടത്. ഇനി 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ഇതിലേക്ക് ചേർക്കാം. അടുത്തതായി 1/2 കപ്പ് ഗ്രീൻ പീസ് ആണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതിലെ വെള്ളം വറ്റുന്നത് വരെ ഇത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കണം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി ബിരിയാണി കറക്റ്റായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും പുതിനയിലയും ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ കൂടി ചേർക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഹരിയാലി ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒരു കമൻ്റായി രേഖപ്പെടുത്തുക. തുടർന്നുള്ള വീഡിയോകൾ ഉടനടി ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക.